യഥാർത്ഥത്തിൽ ഒരു വലിയ അന്തരം നമ്മൾ ഇവിടെ കാണുകയാണ്. ഈ രണ്ട് വീടുകളിൽ തന്നെ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഈ രാജൻ്റെയും അമ്പിളിയുടെയും വീടും, അതേസമയം അവരെ കുടിയിറക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആളുടെ വീടും, ഈ രണ്ട് വീടുകളുടെയും ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ അന്തരം വ്യക്തമാവുകയാണ്. ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അരികുകളിലേക്ക് ആട്ടി അകറ്റപ്പെട്ട ആളുകൾ, അവർക്ക് വേണ്ടി ശബ്ദിക്കാനാരുമില്ല എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ദുഃഖകരമാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ ഒരുപാട് ആഘോഷങ്ങളുടെ പുറകെ പോകുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനെ തുടർന്ന് വന്നിരിക്കുന്ന വലിയ വലിയ ആഘോഷങ്ങൾ, താരങ്ങളുടെ താരപ്രഭയും താരപ്പകട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ആളുകൾ, അവരോട് എങ്ങനെയാണ് ഭരണകൂടം ഇടപെടുന്നത് എന്നതിൻ്റെ ഏറ്റവും ക്രൂരമായ ഉദാഹരണമാണിത്. അപ്പോൾ അത് നമുക്ക് ഒരു ജനാധിപത്യ കേരളത്തിൽ നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെയല്ലല്ലോ ഭരണകൂടം ഇടപെടേണ്ടത്, മാധ്യമങ്ങൾ ഇടപെടേണ്ടത്. ഇപ്പോൾ മാധ്യമങ്ങൾ പോലും വേണ്ടത്ര ഗൗരവത്തിലും അതിൻ്റെ ആഴത്തിലും ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്തോ എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ ഗൗരവത്തിൽ മാധ്യമങ്ങൾ എടുത്തിട്ടില്ല എന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്, പരിഹാരം കാണേണ്ടത്, ഈ ഇങ്ങനെ കിടപ്പാടം പോലും ഇല്ലാതെ ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് ഉയർത്തിക്കാണിക്കേണ്ടത്. അതിൻ്റെ ആ ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ ആ സ്വയം വിമർശനം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഭരണകൂടം യഥാർത്ഥത്തിൽ ആരോടൊപ്പമാണ് നിൽക്കുന്നത്, ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്, ഈ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസാക്ഷിയുടെ മുന്നിൽ ഉയർന്നു വരുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് എത്രയും വേഗം ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ, മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബത്തെ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കാമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി എന്നതായി കേൾക്കുന്നു. പക്ഷേ പ്രഖ്യാപനങ്ങൾ എത്രയോ ഇതിനു മുമ്പ് നമ്മൾ കേട്ടതാണ്. ആ പ്രഖ്യാപനങ്ങൾക്ക് അനുസരിച്ചുള്ള നടപടികളും പ്രവർത്തനങ്ങളും പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പിന്നെ സനലിൻ്റെ കേസിൽ, നേത്തങ്കരയിലെ തന്നെ സനലിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയാലോ. ആ പ്രഖ്യാപനങ്ങൾ ഇതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രഖ്യാപനങ്ങളല്ല, നടപടികളാണ് വേണ്ടുന്നത്. കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടി തീർച്ചയായിട്ടും വേണം. അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കിടപ്പാടം അത് ഇല്ലാത്തവരെ പുറത്താക്കുന്ന ആ നിരോധന നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. അധികാരികളെ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അവരുടെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തിൽ അത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ, ഈ പിന്നെ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരെ മരണത്തിലേക്ക് തള്ളിവിടരുത്, ആ കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് ദയവായി ഈ ഭരണകൂടത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. മനുഷ്യത്വ വിരുദ്ധമായ, മനുഷ്യനെ കാണാൻ കഴിയാത്ത ഒരു വ്യവസ്ഥിതിയാണിത് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ സംഭവം. അപ്പോൾ ഇനി അവർക്ക് നഷ്ടപ്പെട്ട, ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ എന്തുകൊണ്ട് അവർക്ക് പരിഹരിക്കാൻ കഴിയും? ഇനി ഒരു വീട് വെച്ച് കൊടുത്താൽ പോലും അവർക്ക് നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാൻ, നിലവിലുണ്ടായിരുന്ന നിയമം കൃത്യമായി ഈ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നെങ്കിൽ, അവരത് അത് എൻഫോഴ്സ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ല. കാരണം അവർക്ക് പുനരധിവാസം നൽകുക, ഇപ്പോൾ ഇവരെ ഇവിടെ മാറ്റി പാർപ്പിക്കണം എന്നതാണ് ഇപ്പോൾ നിയമപരമായി അങ്ങനെയാണ് കണ്ടെത്തുന്നതെങ്കിൽ, അവർക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അവർ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കലാണ് വേണ്ടത്. നിയമത്തിൽ പറയുന്ന എന്താണ് ഈ പറയുന്ന പിന്നെ കിടപ്പാട പിന്നെ കുടിയിറക്കൽ നിരോധന നിയമത്തിൽ പറയുന്നത് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവരെ അങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു നടപടിയും നിയമത്തിൻ്റെ സാങ്കത്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഇനി അത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. ഒരു കാര്യം കൂടി, തൊട്ടടുത്തുള്ള സർക്കാർ, പ്രാദേശിക സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വന്നത്. ഏത് മുന്നണിക്കായാലും തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് അഭിമാനിക്കാൻ ഊറ്റമുള്ള, പക്ഷെ അതിന് പിന്നാലെയാണ് ഈ കേരളത്തിൽ തന്നെ ഏറെ വിഷമിപ്പിച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. ശരിക്കും ഉൾപ്രദേശങ്ങളുടെ അവസ്ഥകൾ കൂടിയാണ് ഇത് വെളിവാക്കുന്നത്. ഏറ്റവും സാധാരണക്കാർ, അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേദികളില്ലാതായി പോകുന്നവർ, ഇവിടെ യുവത്വം വരുന്നു, യുവത്വം തിളയ്ക്കുന്നു, മുന്നോട്ടുള്ള യാത്രയിൽ യുവത്വം നയിക്കട്ടെ, പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എന്തിൻ്റെ കുറവാണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇത് കാലാകാലങ്ങളിലായി ഇവിടെ സംഭവിക്കുന്നുണ്ട്. എവിടെയാണ് മാറി ചിന്തിക്കേണ്ടത്? എവിടെയാണ് മാറ്റം വരേണ്ടത്? അല്ല, അധികാര കേന്ദ്രങ്ങളിൽ ഇപ്പം മുതിർന്നവർ വന്നോ ചെറുപ്പക്കാർ വന്നോ എന്നുള്ളതൊന്നും അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്.